ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പാത്തൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് തൊലികൾ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. 500 ml പാലെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ബോട്ടിൽ റെയിൻബോ മിൽക്കാണ് എടുത്തത്. റെയിൻബോ മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു ലൂണൻ്റെ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. പിന്നെ ഞാൻ എടുത്തത് ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇനി ഈ ടേസ്റ്റിയായ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. 500 ml പാലാണ് ഞാൻ എടുത്തത്. റെയിൻബോ മിൽക്ക് ഇല്ല വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ ഇതൊക്കെ ചേർന്ന് പുഡിംഗ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടാൻ. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു പുഡിംഗ് ആണിത്. ഇനി ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്കും ചേർത്ത് കൊടുക്കാം. മിൽക്കിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പാണ് ഇതിൽ ഒഴിച്ചത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പുഡിംഗ് ഒരുപാട് അങ്ങ് കുക്കാവൊന്നും ചെയ്യേണ്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ മതി. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കാഷ്യൂനട്ടും കൂടെ ഞാൻ കുറച്ച് പാലൊഴിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ക്യാരറ്റ് ചില ആളുകൾ വേവിച്ചിട്ടുണ്ടാക്കും, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ വേവിക്കാതെ അരച്ചെടുക്കുമ്പോഴാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുഡിംഗ് ഇവിടെ ഏകദേശം ചൂടായി വരുന്നുണ്ട്. പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ഒരു 7 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തത്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ച് അതിനുശേഷം ഉരുക്കിയെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് മധുരം പോരെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണിത്. വളരെ സിമ്പിളാണ്, അത്രയും ടേസ്റ്റുമാണ്. നമ്മുടെ പുഡിംഗ് മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിൽ ഒഴിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം. നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുത്ത പുഡിംഗ് ആണിത്. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നത്തെയും പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ.